ഹായ് ഫ്രണ്ട്സ്, വരൂ ടെറസിലെ കൃഷി കാണാം. ബീട്രൂട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ബീട്രൂട്ടിൻ്റെ മുകൾഭാഗം കട്ട് ചെയ്ത് നട്ടുപിടിപ്പിച്ചതാണ്. പരീക്ഷണാർത്ഥം വരുന്നുണ്ട്, നോക്കാം. ഇത് പാലക് ചീര, ഏകദേശം 10 ദിവസം കഴിഞ്ഞു. ഇത് നമ്മുടെ സാധാരണ പച്ചച്ചീര, ഇത് ഏകദേശം 1 ആഴ്ച കഴിഞ്ഞു. പത്തഗോപി പരീക്ഷണാർത്ഥം ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ തൈ നട്ടു വളർത്തിയിരിക്കുന്നതാണ്. ഫുൾഗോപിയുണ്ട്, നാടൻ ടൊമാറ്റർ, അത് നഴ്സറിയിൽ നിന്നും വാങ്ങിയ ടൊമാറ്റർ, 2 ടൊമാറ്റർ തൈ വാങ്ങി നട്ടതാണ്. ആദ്യത്തെ വിളവെടുപ്പിന് തയ്യാറായതാ. പഴുത്തു തുടങ്ങി. ഇങ്ങനെ കൊലകുത്തി കായ്ക്കാനുള്ള വളപ്രയോഗത്തിനെ പറ്റിയെല്ലാം വീഡിയോ ഇടുന്നതാണ്. കോളിഫ്ലവർ പൂവിടാൻ ഏകദേശം റെഡിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ചെടി കളർ ചേമ്പ്, ചൈനീസ് വാൾസം, പത്തുമണിപ്പൂവ്, പുതിയതായി പ്ലാന്റ് ചെയ്തേക്കുന്നതാണ്, മിക്സ്ഡ് കളറാണ്. വെണ്ട, മുളക് കൃഷി, എരിമുളക്, ചൈനീസ് വാൾസ് റെഡ് കളർ, പഴയ മുളക്, കുരുട് പിടിച്ച് പോയതായിരുന്നു. മരുന്നെല്ലാം തളിച്ച് കഞ്ഞിവെള്ളവും ചാമ്പലുമാണ് ഇതിനു വേണ്ടിയിട്ട് ചെയ്തത്. ഇപ്പോൾ പുതിയ തളിരുകൾ വരികയും കായ് കായകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അലുവേറ, ഹൈഡ്രാഞ്ച്, രണ്ട് കളറുണ്ട്. ഇതിലിപ്പം പൂ കഴിഞ്ഞു, ഇത് റെഡ് കളറാണ്. പയറ് കൃഷി, ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഗോബേഗിലും ചാക്കിലുമായിട്ടാണ് ഇതുപോലെ സുന്ദരമായ പന്തലിട്ട് നമുക്ക് വളർത്താവുന്നതാണ്.
ആദ്യത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഫുൾ പയർ കൃഷിയെക്കുറിച്ചുള്ളത് കണ്ടു കാണും എന്ന് കരുതുന്നു. ഇത് മീറ്റർ പയർ എന്ന് പറയുന്ന പയറാണ്. ഇത് കുറ്റിപ്പയർ. ഇത് വലുതായി കൂടുതൽ പടരുന്ന സൈസല്ല. അതിൻ്റെയും ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇതൊന്ന് വിത്തിനകത്തിരിക്കുന്നതാണ്. ഇത് വഴുതനം. വഴുതനത്തിൻ്റെയും ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെയാണ്. കൈകൾ നിൽക്കുന്നുണ്ട്. റോസ് ചെടി ഉള്ള മഞ്ഞ ഒരു കള്ളി മുഴിച്ചെടി റോസ് രണ്ട് കളറാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത്. പർപ്പിൾ കളറും വെള്ള കളറും. വെള്ളം മുട്ടിടുന്നതേ ഉള്ളൂ. ഇവിടെ ഇനി മുട്ടിടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറ്റിത്തെറ്റി ഗ്രൗണ്ട് ഓർക്കിഡ് തെറ്റിയുടെ മറ്റൊരു കളർ അൽവീറ ബോഗൻവില്ല പൂവിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റൊരു ബോഗൻവില്ല